സഹൽസി മുഹമ്മദ് ചേരുന്നുണ്ട്. ഇപ്പോൾ തമ്പാനൂരിലാണ് സഹൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സഹൽ, പൊതുവെ തമ്പാനൂർ തിരക്ക് കുറഞ്ഞ് കാണാറേയില്ല, പ്രത്യേകിച്ചും ഈ ഇതുപോലൊരു ദിവസം. വാരാന്ത്യങ്ങളിലെല്ലാം തന്നെ എപ്പോഴും തമ്പാനൂരിൽ തിരക്ക് ദൃശ്യമായിട്ടുണ്ട്. ഇന്ന് എന്താണ് സ്ഥിതിവിശേഷം? ഈ ജാഗ്രതാ നിർദ്ദേശം വന്നതിന് ശേഷം തമ്പാനൂരും ആളൊഴിഞ്ഞ അവസ്ഥയിലാണോ ഉള്ളത്? നേരത്തെ കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടാം ശനി, ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് അടക്കം സംസ്ഥാനത്തിന്റെ ഭരണസേനാ കേന്ദ്രത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ആളുകൾ, മടങ്ങിപ്പോകുന്നവർ, നാട്ടിലേക്ക് പോകുന്നവരൊക്കെ കൊണ്ട് തിരക്കേറേണ്ട ഒരു സമയമാണിന്ന്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഈ ഒരു ഒരു പ്രതികരണം എടുക്കാൻ ഒരാളെ കണ്ടുപിടിക്കാൻ പാടുപെടുന്ന സ്ഥിതിയാണുള്ളത്. അത്തരത്തിൽ ബസ്സുകളെല്ലാം ഏറെക്കുറെ ശൂന്യമായ ഒരു സാഹചര്യം. റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡും ചേർന്ന് ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ തിരക്ക് അനുഭവപ്പെടേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും. ചേട്ടാ, എവിടെ വീട്? ഇവിടെ ജോലി ചെയ്യുന്നതാണോ? എങ്ങനെയാണ്? തിരുമല. കളക്ടർ പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം, പുറത്ത് ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്നൊക്കെയാണ്. അത് നമുക്ക് അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യമാണ്? അതല്ല സാഹചര്യം, അല്ല അല്ല. എന്താണ് ഇപ്പം ഈ മുൻകരുതൽ ഒക്കെ എടുക്കുന്നുണ്ടോ വീട്ടില്? മുൻകരുതൽ എടുക്കുന്നുണ്ട്. എവിടെയാ ജോലി ചെയ്യുന്നത്? എവിടെയാ? ഞാൻ തിരുമല. എന്താ ജോലി ചെയ്യുന്നത്? അസീസ് ഹോട്ടലിൽ. ഹോട്ടലിലാണോ? ഹോട്ടലിലാണോ? റൈറ്ററാണോ? ഇപ്പം ഈ ഒരു നിയന്ത്രണം ഇപ്പൊ ഈ മൂന്ന് പേര് സ്ഥിരീകരിച്ചപ്പോ എന്താ തോന്നുന്ന ഒരു കാര്യം എന്താണ് മനസ്സിൽ? ഇത്തരത്തിൽ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞ് തമ്പാനൂർ ഈ KSRTC ബസ് സ്റ്റാൻഡ് വളരെ ശൂന്യമായിരിക്കുന്ന ഒരു സാഹചര്യം കാണാനാകും. നിലവിൽ അത്തരം ഒരു വിവരം ലഭിച്ചിട്ടില്ല. ലോ ഫ്ലോർ ബസ്സുകൾ നിർത്തിവെക്കാൻ ഒരു തീരുമാനമെടുത്തിരുന്നു. ഒരുപക്ഷെ ജീവനക്കാരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. കാരണം ആളുകളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ കാണാനാകും, ഇവിടുന്ന് അങ്ങോട്ട് ആളുകളെ ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. ജീവനക്കാരൊക്കെ മടങ്ങിപ്പോകേണ്ട ഒരു ദിവസമാണ് ഇന്ന്. വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട ഒരു ദിവസമാണ്. KSRTC ജീവനക്കാരിൽ നിന്ന് തന്നെ ഒരു പ്രതികരണം തേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എങ്ങും അടുത്തെങ്ങും ആളുകളില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ നമുക്ക് ഒരു KSRTC ജീവനക്കാരനോട് ചോദിച്ചു നോക്കാം. KSRTC സ്റ്റാഫാണോ? നമുക്കിപ്പം ആളുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്ഥിതി ഇപ്പം ഈ ഒരു വൈറസ് പശ്ചാത്തലത്തിൽ? വൈറസ് പശ്ചാത്തലത്തിൽ യാത്രക്കാർ വളരെ കുറവാണ്. സർവീസിലൊക്കെ സാധാരണ ഇപ്പം എത്ര ആളുകളുണ്ട്? ഇപ്പം സാധാരണ നമ്മൾ കൊല്ലം തിരുവനന്തപുരം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 4000-5000 രൂപ വയ്ക്കുന്നത്, 2000-2500 പകുതിയോളം, നേർപകുതിയോളം ആളായിരിക്കും. ഇന്നിപ്പം അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനിയും സ്വന്തം സെക്കൻഡ് സാറ്റർഡേ, നാളെ ഞായറാഴ്ച, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആയിരിക്കാം. ശരിക്കും നല്ല തിരക്കുണ്ടാവേണ്ട ഒരു ദിവസം ഇന്ന്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. ഇന്നലെ ഒരു തിരക്കും ഉണ്ടായിട്ടില്ല. ഇന്ന് ഇന്നത്തെ പോലെ സർവീസുകൾ കുറച്ച് തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെ സർവീസ് ഒരുപാട് ഇതുപോലെ കുറച്ചെന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇടുപ്പോൾ തന്നെ മൊത്തം കൊള്ളയിൽ 40% സർവീസ് അങ്ങോട്ട് അയച്ചിട്ടുള്ളൂ. ആറ്റിക്കിടിപ്പോലും അതുപോലെ ഓരോ ഇടുപ്പോലും ആൾ കുറച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിലുള്ള ഒരു സാഹചര്യം. ആളുകൾ വളരെ കുറവാണ്. ഇന്നിപ്പം തിരുവനന്തപുരം കൊല്ലം റൂട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോക്കൽ റൂട്ടുകളിൽ വരെ ആളുകൾ കുറഞ്ഞൊരു സാഹചര്യമാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ അക്കാര്യം വ്യക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ആൾക്കൂട്ടം വളരെ കുറഞ്ഞ് തമ്പാനൂർ ഏറെക്കുറെ ശൂന്യമായി നിൽക്കുന്നൊരു സാഹചര്യം കാണാനാകും. ലക്ഷ്മി, സഹൽ സി മുഹമ്മദാണ് തമ്പാനൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. സഹലിന് തമ്പാനൂരിൽ നിന്ന് ഒരാളെ പ്രതികരണം എടുക്കാൻ പോലും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അത്രമേൽ വിജനമാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്നാണ് മനസ്സിലാക്കുന്നത്.